എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയായിരുന്നു. നല്ല മഴ കൊണ്ട് നല്ലപോലെ നനഞ്ഞ് കുതിർന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല അടിപൊളി ചൂട് പറക്കണ ഒരു ചുക്ക് കാപ്പി കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ചുക്ക് കാപ്പിയുടെ വീഡിയോ ഇടാന്ന്. കാരണം ഇപ്പോൾ എല്ലാവർക്കും പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊന്നുമില്ലാന്നുണ്ടെങ്കിലും നമ്മളിതുപോലെ നനഞ്ഞ് കുതിർന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു ചുക്ക് കാപ്പി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അത് ചുക്ക് കാപ്പി അഥവാ കരിപ്പെട്ടി കാപ്പി. ഈ കാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചക്കരയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പഞ്ചസാരയും ശർക്കരയൊന്നുമല്ല, ചക്കര ഉപയോഗിച്ചിട്ടാണ് ഈ കാപ്പി ഉണ്ടാക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിലും പല ഇൻഗ്രീഡിയൻസും വ്യത്യസ്തമായിട്ടൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു ചുക്ക് കാപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതാ ഇതെല്ലാം ആണ്. ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു രണ്ട് കഷ്ണം ചുക്കാണ് എടുത്തിരിക്കുന്നത്. ചുക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി ചതച്ചിട്ടാലും മതി. പിന്നെ ഒരു കഷ്ണം പനഞ്ചക്കരയുടെ ഒരു കഷ്ണം എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു അഞ്ച് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കഫക്കെട്ടുണ്ടെങ്കിൽ ഈ ചുമന്നുള്ളി ഇടുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ കൃഷ്ണതുളസിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചുക്ക് കാപ്പിയിൽ ഈ തുളസി ഇല. പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ അയമോദകമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കുണ്ടാകുന്ന ജലദോഷം മുഴുവനുള്ള മൂക്കടപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇതൊരു വൈദ്യരാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും ഇതൊന്നും ചേർക്കാറില്ല, സാധാരണ ചുക്ക് കാപ്പിനെ ഉണ്ടാക്കാറുള്ളൂ. ഇനി നമുക്ക് ഈ ചുക്കും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇതാ ചുക്കും കുരുമുളകും നന്നായിട്ട് ചതച്ചെടുത്തു. ചുമന്നുള്ളി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ്. ഇനി ഞാനിതാ ഇവിടെ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിതൊന്ന് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായി ചൂടായി വന്നപ്പം ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചുക്കും കുരുമുളകും ചുമന്നുള്ളിയും കൂടെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് തിളപ്പിച്ചെടുത്തത് കേട്ടോ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തുളസിയുടെ ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചക്കരയുടെ കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അയമോദകം ഒരു കാൽ ടീസ്പൂൺ അയമോദകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല എന്ത് മണമെന്നറിയാം, നല്ല മണം. അല്ല, അതിൻ്റെ ആവിക്ക് ഭയങ്കര മണമാണ്. ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഞാൻ കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കാപ്പി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കരിപ്പെട്ടി കാപ്പി, ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പം മഴയും കാറ്റും തണുപ്പും ഒക്കെയാണ്. നമുക്ക് ജലദോഷവും തൊണ്ടവേദനയും പനിയും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ചുക്ക് കാപ്പി ഒരു ദിവസം നല്ല ചൂടോടക്കി ഒരു നേരം കഴിക്കുന്നത് നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. തൊണ്ടവേദനയും പനിയും ഒന്നും ഉണ്ടാവുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.